Welcome back to our family SP vlog. Appam nammal ippo evidella amme triangle nammal povanad Aikal beach lekkum Aikal endha ara kadal palam okay Aikal palam bridge lodi kaana vendi povanu nalla atti poli pala aikitto set aayirumbo poi kaana to engena chaale palathinte right side kadalum left side kayalum aanu അവിടുത്തെ ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആയിട്ടാണ് പാലത്തിന്റെ ഇടതുവശത്ത് ഇതും കായലും വലതുവശത്ത് കടലുമാണ്. പിന്നെ അവിടുത്തെ ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാല് എന്താ പറയാ സ്ക്വയറാണ് അല്ലേ, ചതുരായിട്ടാണ് മേലോട്ട് പോകുന്നത്. സാധാരണ ലൈറ്റ് ഹൗസ് ഒക്കെ റൗണ്ട് ആണ്, പക്ഷെ ഇത് സ്ക്വയർ ഒക്കെ ആയിട്ടാണ്. ഇപ്പം പറ്റേണ്ട അങ്ങോട്ട് പോവാം, ചിലപ്പോൾ മുമ്പ് ഇതിലായിരിക്കും പോവുക, ലക്ഷം എന്തായാലും അതുവരെ എത്തണം, അല്ലെങ്കിൽ നമ്മളെ നവൽച്ചയുടെ കൂടെ ആയിരിക്കും പോവുക. അപ്പം അത് തീരുമാനമായിട്ടില്ല, എന്തായാലും നമുക്ക് എന്താ ചെയ്യാം, വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ഈ വീഡിയോ പുതിയതായിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൊന്ന് എനേബിൾ ചെയ്യുക, പിന്നെ ലൈക്ക് ഷെയർ കമന്റ്. പിന്നെ നമ്മുടെ ഗ്രൂപ്പ് കയറി, അതെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സ് താഴത്തുണ്ട്, കയറി എന്ത് ചെയ്യുക, ലിങ്ക് അമർത്തി നമ്മളെ ഗ്രൂപ്പിൽ അംഗമാവുക. ഓക്കെ, അപ്പൊ നീ പറ്റി നീ വീഡിയോയിട്ട് പോവാ. സൗണ്ട് ഓൺ ചെയ്തു ഇതായിട്ട് ഉണ്ടാക്കി, അല്ല ഇത് ഞാൻ പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഉണ്ടാക്കിയ സാധനം. ഇതിന്റെ ഇപ്പൊ ഇതിനൊരു വയസ്സായി, ഒരു വർഷം കഴിഞ്ഞു ഈ ഓട്ടത്തിന്. ഇതിനൊരു വയസ്സാ, പഴയ കഴിഞ്ഞി കോഴിക്കോട് കുന്നമംഗലം കുന്നമംഗലം. അപ്പൊ അമ്മനായിട്ട് പോവല്ലേ, അപ്പൊ ഇപ്പത്തെ അറിയാലേ പ്രശ്നങ്ങള്, ഇപ്പൊ മാതാപിതാക്കളെ നോക്കുന്നില്ല, ഏറ്റവും പ്രശ്നങ്ങളാ, പിന്നെ സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അതിന് വേണ്ടി ചെറിയൊരു നമ്മളെ സന്ദേശം എഴുതി, ആ സന്ദേശമായിട്ടാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ അത്യാവശ്യം നല്ല പോസിറ്റീവ് ആയിട്ടുള്ള സപ്പോർട്ട് നല്ലോണം കിട്ടുന്നുണ്ട്, നല്ലോണം കിട്ടുന്നുണ്ട്. അതുകൊണ്ടല്ലേ നമ്മള് സ്വീകരിച്ചു. ഞാനിന്ന് ജസ്റ്റ് ഹബീബ് എന്നെ ഉച്ചക്ക് വിളിച്ചു, നമ്മുടെ ഫോണില് കൈത്താങ്ങിന്റെ ഒരു കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു, ഇവിടെ വന്നിട്ട് കഴിഞ്ഞ് നേരെ ഫുള്ള് ചുറ്റി കാണിച്ചു. ഇവിടെ പാലസിലുണ്ടോയത്, പാലസിൽ ഇന്നലെ പോയി, ഇവിടെ എത്തിയിട്ട് ഇപ്പൊ 3 ദിവസമായി. അപ്പൊ ഇവിടെ ഫുള്ള് ഇങ്ങോട്ട് ആയതുകൊണ്ട് ഏച്ചിനെ വിളിച്ച് ഏച്ചി കാണാൻ വരുന്നുണ്ട്, കാലൊന്നും മര്യാദയ്ക്ക് റെഡി ആവാടോ. പിന്നെ ഇപ്പൊ അത്യാവശ്യം ഇപ്പൊ നടക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് സൈക്കിൾ ഓട്ടാൻ പറ്റില്ല, ഞാൻ മോട്ടറിലാണ് ഓടിച്ചു പോണത്, പോയി പോവാ. അപ്പം കേറ്റെത്തുമ്പോ അമ്മ ഇറങ്ങേണ്ടി വരും, ഞാൻ ഓടിച്ചു കാരണം മോട്ടറിലൊന്നുമില്ല. രാത്രി ഞാനും അമ്മയും ഉള്ളത്, ഓ ഞാനും അമ്മയും ഉള്ള ലെഫ്റ്റ് വിളി കെട്ടി പിടിച്ചോ, ടി വി അല്ലാത്തപ്പം പൊന്തിച്ചെടുത്തു, ലൈറ്റ് ഉണ്ട്, പിന്നെ ഫാൻ ആവശ്യമുള്ളപ്പോ ഹാൻഡ് ചെയ്യും, അതിനുള്ള ഹാൻഡും ഉണ്ട്. പിന്നെ ഇപ്പൊ സാധാരണ ലൈറ്റ് ഈ ലൈറ്റ് ആണ്, അല്ലാത്തപ്പോ നമ്മള് നമുക്ക് നല്ല വെളിച്ചം വേണമെങ്കിൽ 220 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന നമ്മളെ 8 വാട്ടിന്റെ മിനി ട്യൂബും ഉണ്ട്. പിന്നെ ഇത് ഡൈനിങ് ടേബിൾ ആണ്. ഹെൽമെറ്റ് ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ സേഫ്റ്റിക്കുള്ള ഹെൽമെറ്റ്, സൈക്കിൾ ഹെൽമെറ്റ് അല്ല ബൈക്കിന് ഹെൽമെറ്റ് തന്നെ, ഹെവി ആയിട്ട് തന്നെ ഇടുള്ളൂ, സേഫ്റ്റി നമ്മൾ വീണാലും ഒന്നും ആവരുത്. അപ്പൊ അത് പിന്നെ ടി വി ഒക്കെ വർക്ക് ചെയ്യണം, അതിൽ ഇൻവെർട്ടർ ഉണ്ട്, ബാറ്ററി വലുതുണ്ട്, ബ്ലൂടൂത്ത് കണക്റ്റ്, വൈഫൈ കണക്ട്, സ്ക്രീൻ മിറർ ഉണ്ട്. പിന്നെ പറയാ ഈ ലൈറ്റ് ഉണ്ട് നമ്മളെ ഈ രാത്രി അഥവാ ഓടിക്കുകയാണെങ്കിൽ, വേറൊരു കാര്യം ഉണ്ടായിരുന്നു, ബാറ്റ് ലൈറ്റ് ഉണ്ട്, കണ്ടെയ്നറില്ലേ വലിയ കണ്ടെയ്നർ, അതിന്റെ ഉള്ളില്
ഞങ്ങളിന്നത്തെ രാത്രിയത്തെ ഫുഡാട്ടോ അല്ലേ രാത്രിയത്തെ ഫുഡാണ് കഞ്ഞി ഉച്ചക്ക് ഞാൻ അച്ഛൻ കഞ്ഞി ഉണ്ടാക്കിച്ച ഹേ ഗൈസ് നമ്മളിപ്പോൾ പോയിട്ടുകൊണ്ട് നിൽക്കുന്ന നമ്മളെ അടിപൊളി അഴീക്കൽ ബ്രിഡ്ജ് വഴിയാണ് ഇത് ഏഷ്യയിലെ രണ്ടാമത്തെ പാലമാണെന്നാണ് പറയുന്നത് കേട്ടോ കടൽപ്പാലം റൈറ്റ് സൈഡിൽ കടപ്പാലും ലെഫ്റ്റ് സൈഡിൽ കായലുമാണ് രണ്ടും കൂടി കൂടി ചേരുന്ന ഒരു പാലാട്ടോ ഇത് നല്ല അടിപൊളി നീളമുള്ള നല്ല വലുപ്പുള്ള ഒരു എന്താ പറയുക കർവിൽ പോണൊരു പാലാണ് പിന്നെ ഇതിൻ്റെ അവിടെ ഒരു ആർച്ച് പോലെ കൊടുക്കുന്നുണ്ടല്ലേ ആർച്ച് പോലെ കൊടുക്കുന്നുണ്ടല്ലേ ഈ സാധനം ഇതിൻ്റെ സ്റ്റെബിലിറ്റി ആണ് കേട്ടോ നല്ല അടിപൊളി സംഭവം നല്ല രസമുണ്ട് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മേലെ കൂടെ കയറിയിരുന്ന് കളിക്കുന്നവരൊട്ടുണ്ട് അവരുടെ ലാസ് ഡേഞ്ചറാണ് പക്ഷെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി നമ്മൾ പറയാൻ പോയി നിങ്ങളെ പണി നോട്ടെന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ പറയാൻ പോയിട്ടില്ല പക്ഷെ അവരുടെ ഡേഞ്ചറാണ് ഈ വീഡിയോ അഥവാ ഒരു ടാണാണെന്നുള്ള ഒരു വിചാരിച്ചിട്ടോ അവരുടെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല നല്ല അടിപൊളിയാണ് പിന്നെ നമ്മളിപ്പോൾ പോയിട്ടുണ്ട് എത്തിക്കുന്നത് അഴീക്കൽ ബീച്ചിലേക്കാണ് ബീച്ചാണെങ്കിൽ ഫുള്ളും വെള്ളം വലിഞ്ഞ് അങ്ങോട്ട് പോയിക്കുന്നത് ഇപ്പോൾ ടാണ അവിടെ എത്തിയിട്ടാണ് കേട്ടോ നല്ല അടിപൊളി സംഭവമാണ് ഈ ബ്രിഡ്ജ് ഇതൊക്കെ കാണണം ഇവിടെ ഒരു പട്ടണത് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇനി ഐറ്റൽ ബീച്ചിലേക്ക് പോകാം ഓക്കെ ഗൈസ് നമ്മളിപ്പോൾ ഐറ്റൽ ബീച്ചിലെട്ടോ അയ്യോ അമ്മി കാലിൽ ചെറിയ വേനുണ്ട് നോക്കണ്ടോ ബാക്കിൽ അവർത്തറങ്ങന കാലിന് ഞാൻ സൈക്കിൾ ഓട്ടിയതിൻ്റെ ഇതാണ് സൈക്കിൾ ഓട്ടി വന്നതാ സൈക്കിൾ കയറവനായിരുന്നു ഞാനമ്മ യാത്രയിലാണ് അപ്പോൾ കോഴിക്കോട് തരാം അപ്പോൾ നീര് കയറിയതാ മുട്ടിൽ അപ്പോൾ നിലമ്പൊട്ട് ഇതായിട്ടുണ്ട് അപ്പോൾ മടക്കാനൊന്നും പറ്റില്ല പിന്നെ നല്ല നല്ല റെഡി ആക്കി വരിക ഓ പ്രശ്നമില്ല ബീച്ച് ആ നൈറ്റ് ആയതുകൊണ്ട് വിഷ്വൽ ലേശം കുറവാണ് നമ്മളെ മൊബൈലിൻ്റെ ആ ലൈറ്റ് ഹൗസ് അതാ ലൈറ്റ് ഹൗസ് ലൈറ്റ് ഹൗസ് ഇനി എന്താ വിശാലം രാമേ അങ്ങോട്ട് ഇറങ്ങി കിട്ടുക അല്ലേ കോഴിക്കോടൊക്കെ വല്ലാതെ ബാറ്റോടെ ആയിരിക്കുന്നു ഗൈസ് ക്ലിയർ ആരെ കുറവാണ് നൈറ്റ് ആയിട്ടാണ് പക്ഷെ ഇവിടെ വന്ന നൈറ്റ് തന്നെയാണ് രസം ലേശം കണ്ടാ മനസ്സിലാവും അതാ നമ്മൾ വന്ന പാലം അതാണ് നമ്മളിപ്പോ കൊല്ലം ജില്ലയിലാണ് ഇതാ കണ്ടില്ലേ അവിടെ എന്നെ കാണുന്നുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും പക്ഷെ സൂം ചെയ്തു എന്നിട്ട് ആ ഒരു ആടി ഇങ്ങനെ ഒഴുകി പോണത് കടലിലേട്ടാണ് കേട്ടോ വെള്ളം എന്നിട്ട് അത് വെളിച്ചം ആടെ കുറവാണ് എന്നോട് പറ്റിയ രീതിയിലുള്ള ഫോണിൻ്റെ വെളിച്ചം കേട്ടോ പിന്നെ ലൈറ്റ് ഹൗസ് അതാ അവിടെ കാണാം ലൈറ്റ് ഹൗസാണ് ഉണ്ടല്ലേ തിരമാലേൻ്റെ ഒച്ചയുടെ ഡേറ്റാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയാണുള്ള സീന് അടിപൊളി കേട്ടോ നല്ല നല്ല രസമുണ്ട് ബട്ട് എന്തായാലും ലൈറ്റ് ഹൗസിലൊന്നും പോകണം എനിക്ക് കയറാൻ പറ്റൂല സ്റ്റെപ്പത്തെ കയറാൻ തീരെ പറ്റൂല അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട് ലിഫ്റ്റ് വർക്കാവുന്നതാണ് ഇപ്പോൾ ബാറ്ററിൻ്റെ പ്രശ്നം ആയതുകൊണ്ട് KCB എപ്പോഴാണ് ചതിക്കാമെന്ന് പറയാൻ പറ്റൂല അതുകൊണ്ട് ബാറ്ററി റെഡി ആവും നാളെ റെഡി ആവും അപ്പോൾ മറ്റന്നാളുമ്പോൾ പറ്റുകയാണ് വന്നിട്ട് മുമ്പ് സെറ്റ് ആവും മുമ്പ് രണ്ട് ദിവസം എന്തായാലും കുറച്ച് ഡീറ്റെയിൽഡ് പ്ലാൻ ആയിട്ടുള്ള സംഭവങ്ങളുണ്ടാവും ഒറ്റ ടവർ ചെയ്യണം ഓക്കെ രണ്ട് ദിവസം ഫുള്ള് ഡേറ്റ് ഫിക്സ്ഡ് ആണ് കുറേ പരിപാടികൾ വീഡിയോ ഇട്ടാൻ ഒറ്റ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ തന്നെയാണ് അപ്പോൾ ആ ഒറ്റ ഒന്ന് റെഡി ആക്കി ഇട്ടിട്ടണം ഓക്കെ കുറച്ച് എപ്പിസോഡായിട്ട് വരുന്നുണ്ട് അപ്പം കേരമാൻ്റെ കൂടെ തന്നെ ഇതൊറ്റ ഉണ്ടാവും കേട്ടോ ഓക്കെ നമ്മളിപ്പോൾ കടൽപ്പാലത്തിൻ്റെ മേലെയാണ് കേട്ടോ ഐറ്റൽ ബ്രിഡ്ജാണ് ഉണ്ട് ഐറ്റൽ ബ്രിഡ്ജിൻ്റെ മേലെയാണ് ബാക്ക് സൈഡ് ഞാൻ എടുത്തു തരാം കേട്ടോ ഞാൻ ഇതാ കണ്ടത് ഇത് റോപ്പല്ലേ വർക്ക് തന്നെയാ ഇതെല്ലാം ഇരുമ്പല്ലേ അതും ഒരു എന്താ പറയുക ഒരു വൈബ്രേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമുണ്ട്
ഫില്ലർ അല്ല ഇത് ഇരുമ്പ് ആ ഫില്ലർ എടുത്ത് വൈബ്രേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് വണ്ടിയിലെ വൈബ്രേഷൻ അതിനാണ് ആർച്ച് കൊടുക്കുന്നത് അതന്നെ ഇത്ര നീളമുള്ളതല്ലേ അപ്പം അതിന് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാ വലിയ വണ്ടി ഒറ്റ പോകുമ്പോൾ തണുത്തായിട്ടുണ്ട് ഇത് ടായല് ഇട് കടല് ഇത് ടടല് അത് ടായല് ഇരുട്ടായോണ്ട് എന്നിട്ട് അത്യാവശ്യം ബ്ലാക്ക് ആയിട്ടാണ് എന്നാലും പറഞ്ഞിരുന്ന ഡയറക്ഷൻ ഡയറക്റ്റ് ആയിരിക്കും ദ ലൈറ്റ് ഹൗസ് ഉള്ള ഭാഗം ടടല് ലൈറ്റ് ഹൗസ് ഇല്ലാത്ത ഭാഗം കുഞ്ഞിന്റെ അമ്മ സമയത്ത് തണുപ്പട്ടെ അടിപൊളിയാ അടിപൊളി സെറ്റാട്ടോ എന്റെ അമ്പളത് ഈ ഒരു ബ്രിഡ്ജിനെ പറ്റി പറയേ ഈ പാലത്തെ പ്രത്യേകത ഏഷ്യയിലെ ഏറ്റവും വലിയ റിംഗ് പാലം രണ്ടാമത്തെ റിംഗ് പാലാണെന്നാണ് പറയുന്നത് ആറ് മാസത്തിനുള്ളിലാണ് നിർമ്മാണം പൂർത്തീകരിച്ച് തുറന്നു കൊടുത്തത് എന്റെ പ്രത്യേകത വളരെ വേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഒരു ഖ്യാതി ഈ പാലത്തിനുണ്ട് ഏകദേശം 3 വർഷത്തിനുള്ളിൽ തന്നെ ഇത് പൂർത്തിയായിട്ടുണ്ട് 1.5 കിലോമീറ്ററോളം നീളമുണ്ട് അതായത് ഫുൾ കൈവര് ഉൾപ്പെടെ തുടക്കം അവസാനം 1.5 കിലോമീറ്ററോളം നീളമുണ്ട് എത്ര 65 കോടി അല്ല എത്ര 100 കോടി രൂപ മുടക്കിയിട്ട് ചെയ്ത് നിർമ്മിച്ചതാണ് കൊല്ലം ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിക്കുന്നുള്ളതാണ് പ്രത്യേകത കടലിന്റെ മുകളിൽ കൂടെ പോകുന്നു ഈ ജില്ലകളെ ബന്ധിപ്പിക്കുന്നു അതിലൂടെ 40 കിലോമീറ്റർ ലാഭം ട്രാവലിംഗിലൂടെ ഉണ്ടാവുന്നു പിന്നെ ആ കാഴ്ചയുടെ ഒരു വൈവിധ്യം പിന്നെ വൈകുന്നേരം വേണ്ടിയുള്ള ഒരു സാധ്യത അങ്ങനെ ടൂറിസത്തിന് വലിയ മുതൽക്കൂട്ടാണ് ഈ ഒരു പാലം അതെ അതേപോലെ ലൈറ്റ് ഹൗസ് എല്ലാ സ്ഥലത്തും റൗണ്ട് ആണ് പക്ഷെ ഇവിടെ മാത്രം മറുവശത്ത് നമ്മുടെ കായംകുളം കായലോ ഇത് ടടൽ നഫൽട്ട് എടുക്കുന്ന ബാറ്റ് ടടലും അത് ടായലും കേട്ടോ ടൈമിലെ ടായല് ഓ